ഹായ് ഫ്രണ്ട്സ്, നല്ല കിഡു മഴയല്ലേ പെയ്യണത്? എല്ലായിടത്തും നന്നായിട്ട് പെയ്യുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങളുടെ അവിടെയൊക്കെ ഇത് ഫേസ്ബുക്കിലും ഇതിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ നാട്ടിലും പെയ്യുന്നുണ്ട് എന്ന് തന്നെ. അപ്പോൾ 4 മണി ആ വരായി. അപ്പോൾ നല്ലൊരു ചായയ്ക്ക് ഒരു വേഗം പോയിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. എന്നാൽ ഈ മഴ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഒരു അടിപൊളിയാവും. എന്താ, കുറച്ച് കടൽമാവ്, ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കടലമാവ്, ഒരു സവാള, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇലകളൊന്നും ഇപ്പം നമുക്ക് പുറത്ത് പോയിട്ട് ഇപ്പം എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ. എന്താ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. അതേമാതിരി തന്നെ മുളക് പൊടി, അതൊരു 1 ടീസ്പൂൺ എടുത്തോളൂ. എരിവൊക്കെ അത്യാവശ്യം വേണ്ടവർക്ക് 1 ടീസ്പൂണ്. പിന്നെ ഉപ്പ് അതേമാതിരി തന്നെ. പിന്നെ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇത് ചേർത്തിട്ടുള്ളത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകം, കുറച്ചധികം എടുത്താലും നിങ്ങൾക്കത് എൻ്റെ ഇഷ്ടമുള്ളവർക്ക് അത് കുഴപ്പമില്ല. പിന്നെ ഒരു കായം ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടിയലേക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാം. അതേമാതിരി തന്നെ കുറച്ച് രാവിലത്തെ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 സ്പൂണ് നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കറുമുറ ആ ചായക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഇതാണ്, ആ സമയത്താണ് അതിനൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളകൊക്കെ 2 മുളകോ 3 മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ പച്ചമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ചട്ടിയിൽ എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അത് എണ്ണ ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എണ്ണ ഒരുപാടൊന്നും നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്കാണ് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതിടുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളത് കഴിക്കുമ്പോൾ ചായക്കൊപ്പം ഒരു ആ ചായ ഒരു സ്റ്റവില് നമുക്ക് വെച്ച് മറ്റേ സ്റ്റവിൽ നമ്മൾ ഇതേമാതിരി ഇത് അത്ര എളുപ്പത്തിൽ ചായ തിളയ്ക്കണ സമയം കൊണ്ട് തന്നെ ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് ആവും. അത്രയും ടേസ്റ്റി ആയിട്ട്, അതായത് ആ ഇഞ്ചി അതേമാതിരി തന്നെ പച്ചമുളക് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, അതേമാതിരി തന്നെ പെരിഞ്ചീരകവും ഒക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ്. അത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നും ചെയ്യും. പിന്നെ വീട്ടിലുണ്ടാക്കണേന് നമുക്കറിയാമല്ലോ, കുറേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ചേർത്ത് അതിനെ ഇതാക്കുക എന്നുള്ളതല്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ്, നമ്മളുടെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതായി മൂപ്പാണ് ഞാൻ. എന്താ വെച്ചാൽ ഇവിടെ അച്ഛന് നല്ല മൂത്തതൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ പിന്നെ ഒരു തവണ ഞാൻ നല്ല മൂത്തിട്ട് എടുക്കുകയാണ്. ഒരു തവണ നമ്മൾ അത്ര മൂക്കാണ്ട് എടുക്കുക എന്നുള്ള ഒരു ഇതിലാണ്. അവനെ ഒറ്റ ഇതും കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ പല ഇഷ്ടങ്ങളുള്ളവരുണ്ടാവും എന്നറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എൻ്റെ മുരിഞ്ഞ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. നല്ല മുരിച്ചിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ചും ഈ ഉള്ളിയൊക്കെ നല്ല മുരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് തോന്നും. എല്ലാവരും ഇത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇത് അടുത്ത ഇതും കൂടി നമ്മളുടെ റെഡിയാവുകയാണ്. അപ്പോൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ചായയോ കോഫിയോ എന്താ വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 ആൾക്കുള്ള ഇതുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആ മാവ് നമ്മളെടുത്ത ഇത് കണക്ക് പ്രകാരം നമുക്ക് ആ ഒരു 5 ആൾക്ക് നമുക്ക് അത്രയും ഇതായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അതേമാതിരി നോക്കി നോക്കി നോക്കൂ, ഇപ്പോഴും മഴ തന്നെയാണ്. മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കൊണ്ട്. അതായത് പറഞ്ഞത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാ ഈ മഴ കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ചായ കപ്പായിട്ട് ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേ, പിന്നെ അതിനൊന്നും വേണ്ട നമുക്ക്.